നമ്മൾ ഇവിടെ പറയുന്ന വിഷയം മാറ്റങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കും, അത്യുത്ഥാനം ചെയ്താലും അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും, അത്യുത്ഥാനം ചെയ്യണമെന്ന് ഈ അത്ഭുതങ്ങൾ സംഭവിക്കുക, ഭാഗ്യം സംഭവിക്കുക, നമുക്ക് ഒരു ഭാഗ്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ലതുപോലെ നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും കൈ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കയ്യിൽ വരാനുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും കൈ വിജിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ അലസനായിരിക്കരുത് എന്ന് പറയുന്നത്. അത്ഭുതങ്ങൾ സംഭവിക്കും, അത്യുത്ഥാനം ചെയ്താൽ എന്നുള്ളതാണ്. നല്ലതുപോലെ അധ്വാനിക്കുക, അധ്വാനം ചെയ്യുന്ന നമ്മൾ വളർത്തിയെടുക്കുക, അപ്പോൾ തന്നെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മൾ പരിശ്രമിച്ചിട്ടുള്ള എല്ലാ മേഖലകളിലും നമ്മുടെ മാനസികമായും ശാരീരികമായും ബുദ്ധിപരമായും എപ്പോഴും നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കാതോർത്തിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കാതടച്ചു, കൈ ചുരുട്ടിപ്പിടിച്ചു, ഉണർവില്ലാതെ ഉന്മേഷമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ആ നമ്മുടെ കയ്യിലേക്ക് വരുന്നത് എങ്ങനെയാണ് നമുക്ക് പിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മൾ റെഡിയായിരിക്കുക, തയ്യാറായിരിക്കുക, പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക, കണ്ണും കാതും ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മുടെ ഭാഗത്ത് നല്ലൊരു പ്രസന്നഭാവം ഉണ്ടായിരിക്കണം. എപ്പോഴും തന്നെ നമ്മൾ ഒരു സമയം പോലും, ഒരു സെക്കൻഡ് പോലും നമ്മുടെ ഭാഗത്ത് അലസനായി നമ്മൾ കാണരുത്, അലസനായി ഇരിക്കരുത്. എപ്പോഴും പരിശ്രമിച്ചു നല്ല ഉച്ചര തേജസ്സോടെ പ്രകടഭാവത്തോടു കൂടി നമ്മൾ ഇരിക്കുന്നത് ചെയ്യണം. അങ്ങനെ ഊർജസ്വതയോടും തേജസ്സോടും സത്മനോഭാവത്തോടു കൂടിയെല്ലാം ഇരിക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ കയ്യിലേക്ക് അത്ഭുതം, നമ്മളിലേക്ക് നമുക്ക് ആ അത്ഭുതം അറിയാൻ സാധിക്കുന്നത് എന്നതാണ് നമ്മുടെ അവിടുത്തെ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.